ഇന്ന് നമ്മൾ വഴുതനങ്ങ വെച്ച് നല്ലൊരു അടിപൊളി കറിയാണ് തയ്യാറാക്കുന്നത്. വഴുതനങ്ങ ഇഷ്ടമല്ലാത്തവരൊക്കെ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക, ആർക്കും ഇഷ്ടപ്പെടാതിരിക്കില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ വന്നത് നോക്കാം. ഞാനിവിടെ രണ്ട് വഴുതനങ്ങയാണ് എടുത്തു വച്ചിട്ടുള്ളത്. ഇത് നമുക്ക് നീളത്തിൽ അരിഞ്ഞ് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ രണ്ട് വഴുതനങ്ങയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 2 മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കണം. എന്നിട്ട് നന്നായി ഒന്ന് കഴുകിയെടുക്കാം. അടുപ്പത്തൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ കൂടെ ചേർത്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞതാണ് ചേർത്തെടുക്കുന്നത്. ഞാനിവിടെ ഏകദേശം 10 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1 ഇഞ്ചി കഷ്ണം ചതച്ചതാണ് ചേർത്തെടുക്കുന്നത്. 2-3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്തെടുക്കാം. ഉള്ളിയും മുളകൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഷ്ണങ്ങളാക്കി എടുത്തു വെച്ച വഴുതനങ്ങ ഇട്ടെടുക്കാം. വഴുതനങ്ങ നന്നായി ഒന്ന് വാട്ടിയെടുക്കാം. 1-2 മിനിറ്റ് സമയം ഒന്ന് വഴറ്റിയെടുക്കണം. വഴുതനങ്ങ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 തക്കാളിയാണ് ചേർത്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തെടുക്കാം. ഇനി നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. 2-3 മിനിറ്റ് ഇത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. 3 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. വഴുതനങ്ങൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്തെടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തെടുക്കുന്നത്. നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അപ്പം നമ്മൾ ഓരോരുത്തരെ എരിവിനനുസരിച്ച് ചേർത്തെടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1¼ ടീസ്പൂൺ മല്ലിപ്പൊടി. 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്. 1/4 ടീസ്പൂൺ ഗരം മസാല. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. എല്ലാം കൂടി ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് പുളിവെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത്. 1 നെല്ലിക്കാ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത്. അത് വെള്ളത്തിൽ കലക്കി ഒഴിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1½ കപ്പ് വെള്ളം ഒഴിച്ചെടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തെടുക്കാം. ഇനി 1 മിനിറ്റ് സമയം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. വെള്ളം ഒന്ന് കുറച്ച് വറ്റി വരണം. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നത് വരെ ഒന്ന് മൂടി വെക്കാം. വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2-3 ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാനുള്ളൂ. 2 ടേബിൾ സ്പൂൺ ശർക്കര ഉരുക്കിയതാണ് ചേർത്തെടുക്കുന്നത്. ശർക്കര പൊടിച്ച് ചേർത്താലും മതി. കല്ലില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശർക്കര ഉരുക്കി ഒഴിച്ചത്. ശർക്കര എന്തായാലും ചേർത്ത് കൊടുക്കണം, എന്നാലേ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ.
ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ടെടുക്കാം, ഒരു തണ്ട് മല്ലിയിലയും കൂടെ ഇട്ടെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ വളരെ ടേസ്റ്റായിട്ടുള്ള വഴുതനങ്ങ കൊണ്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.